അതിന്റെ ബാക്കിലും പോയതിന് 1200 രൂപ ആരെങ്കിലും വരാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഷുഗർ ലെവൽ ഇപ്പൊ ലെവലാവും. ഇത് അപ്പം നിസാമുദ്ദീൻ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവാണ്. സമയം എത്ര? 4:40 അപ്പൊ എങ്ങോട്ടാ പോണത് നമ്മൾ ആദ്യം തന്നെ? സരോജിനി. ആ ഇവർക്ക് ഷോപ്പിംഗും പിന്നെ ഫുഡും ആണ്, രണ്ട് സംഭവം അല്ലെങ്കിൽ കാണാനുള്ളത്. ഇവന് ഫുഡാണ് പ്രയോറിറ്റി. ആ അപ്പൊ നമ്മള് ആദ്യം പോകുന്നത് സരോജിനി, പിന്നെ രണ്ടാമത് നമ്മൾ പോവാ ശാന്തിനി ചൗക്ക്. അപ്പം പോവല്ലോ. അപ്പ മെട്രോയിൽ എത്ര കാലത്തിന് ശേഷം നിങ്ങൾ കയറാൻ പോകുന്നത്? 12 കൊല്ലം. പിന്നെ കയറിയില്ലല്ലോ. ഓഹോ തുടങ്ങി തൊടട്ട തള്ള വളെ. ആ ഇവിടെ ഇങ്ങനെ വരുതി, ഇവിടെ ഇങ്ങനെ വെച്ചാ മതി. ആ ഇങ്ങനെ ക്യു ആർ കോഡ് ഇവിടെ കാണിക്ക്. ആ കാണിക്ക് കാണിക്ക്. ഇതാ പോട്ടെ, പോയിക്കോളി പോയിക്കോളി. ഡൽഹി മെട്രോ കെ ലേ ആപ്കാ സ്വാഗത് ഹെ. താങ്ക് യു. അവിടെ ഇരുന്നോ. എത്തി എത്തി എത്തി. എങ്ങനെയുണ്ടോപ്പാ ഡൽഹി മെട്രോനെ കുറിച്ച് എഴുതിട്ട് 4 വാക്ക് പറയും. ഡൽഹി മെട്രോ ഒക്കെ വളരെയധികം ബെറ്റർ ആയി കഴിഞ്ഞു. മെട്രോന്റെ വരെ ട്രെയിൻ അവിടെ നമുക്കിന്ന് മനസ്സിലായി. ഇപ്പൊ ഈ പേപ്പർ ആക്കി മാറാം. പണ്ട് ടോക്കണേനും ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും പണ്ട് ടോക്കണേനും ഓർമ്മ അല്ലേ? അത് എന്തുകൊണ്ടാ മാറ്റിയെന്ന് അറിയോ? എന്തായിരിക്കും? ഗസ്റ്റ് ഉണ്ടോ? ആ അന്ന് അടിച്ചു കൊണ്ടേലേ, നമ്മളെ കൊണ്ടേലോ, അതുകൊണ്ട് തന്നെ അവര് മാറ്റിയത്. അയ്യോ അവനക്ക് ഓർമ്മയില്ല. അതെന്താരോ കോവനെല്ലാരും അടിച്ചു മാറ്റിയില്ലാണ്ട് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ടാണ് ഇവര് പേപ്പർ ആക്കിയത്. ഏ തുറക്കും, ഒരാളിട്ടിട്ട് ബാക്കി കൂടെ പോകും. അവനൊക്കെ എത്ര പോയിക്കുന്ന നീ. ഇതാ സരോജിനി മാർക്കറ്റിന്റെ വ്യൂകൾ നമ്മൾ അവിടെ എത്തിട്ടോ. എന്താ വാങ്ങിയപ്പാ? കാണിച്ചോടുക്കി, ഇതില് കാണിച്ചോടുക്കി. എത്ര രൂപ കിട്ടി? 15 രൂപ കുറച്ച്. സോക്സ് 3 എണ്ണത്തിന് 400 കിട്ടില്ല. 6 എണ്ണത്തിന് 100 രൂപയാ. കാണിക്കി. ആ അച്ഛനും കണ്ടില്ലേ? 200. എത്ര? 200. ആഹാ അടിപൊളി, കൊള്ളാലോ, പോളോ. അടുത്ത ഷോപ്പിംഗ് കഴിഞ്ഞ എത്ര രൂപ കാട്ടി? മണിന്റെ കുറവുണ്ടല്ലോ. ഭയ്യാ ഭയ്യാ ഇസ്കർ സാർ എന്നോ അപ്പാ അപ്പാ കളിക്ക് കവാൻ. അടിപൊളി അടിപൊളി. സരോജിനിയുടെ മൊത്തം നെട്ടിച്ച് കഴിഞ്ഞാൽ പപ്പ. ഏ പപ്പ പപ്പന്റെ ഡാൻസ് കണ്ടിട്ട് ആരാ ചോദിച്ചല്ലേ? പപ്പ ഡാൻസ് ഡൽഹിക്കാരനാണോ ചോദിച്ചു. ഏ നിങ്ങൾ ആരോട് വന്ന് ചോദിച്ചു? ആൾക്കാർക്ക് ഭയങ്കര ഫാൻസായി. അപ്പളുടെ വാച്ച് എത്രക്ക്? ഇങ്ങോട്ട് വാ. അതെന്താ കഥ? ഒന്ന് പറയപ്പാ. ഒന്ന് പറയാം. ഒരു മിനിറ്റ് ഇവിടെ വാ, തൊട്ടടുത്ത് വാ. 2011 ഭയങ്കര ലാഭമാണ് പപ്പ. ഒരു 4 ജനം ഒരുമിച്ച് വാങ്ങിക്കൊടിയുണ്ട്. ഞാനും എന്റെ വാക്ക് കിട്ടും. 4 ജനം ഒരുമിച്ച് വാങ്ങി.
പിന്നെ അത് തുറന്നു നോക്കിയപ്പോ അതിൽ ഒരു സാധനം വീട്ടിലെത്തുമ്പോ നെലത്ത് വിടോ നോക്കിയാ അതിലുള്ളിലും പൊള്ളാ ഒരു സാധനം ഒരു പെൺറേന്നാണ്ട് ഉള്ളിലും മറ്റേ മെമ്മറി കാർഡ് ഞാൻ അമ്മാതിരി കഥ എത്ര ഉപ്പ നഷ്ടായില്ല ഫോൺ അപ്പുറം വാങ്ങിക്കും വാച്ച് വാച്ച് അതിന്റെ ശേഷം ഒന്ന് ലാഭമാണ് ഞാൻ പറയുന്നത് ഇതിനൊരു കട്ടി കൊടുക്കാൻ പറ്റും എന്തോ പറയണപ്പ പൊളിയാണത്ര ആലു ടിക്കി ഓക്കെ ഇത് കണ്ടില്ലേ കാത്തലോണ്ട കശുവിന്റെ പാന്റ് ഇതാ 300 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് വാ ഇത് അടിപൊളി അതിന്റെ ബാക്കിലും 1200 രൂപ എന്തായാലും ഉണ്ടാവും ഇവിടെയും സിബ് ഉണ്ട് ഇവിടെയും ബാക്കിലല്ലേ നോക്കട്ടെ തിരിക്കി ഉണ്ടോ ഇവിടെ സിബും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സാധനം എനിക്ക് കൈനറിയ സാധനങ്ങളുമായിട്ട് എന്തൊക്കെ വാങ്ങി എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവളെന്നാ വാങ്ങിയത് ഇവളെന്നാ വാങ്ങിയത് മൊത്തം വാങ്ങിയത് ഇനിയിപ്പോ പിന്നെ തിന്നാൻ വല്ലതും വേണോ ഈ ചാന്ദിനി ചൗക്ക് ഞാനൊന്നും വാങ്ങിയിട്ടില്ല ഓടി തിന്നാണ്ടെ കൊണ്ടല്ലേ അപ്പൊ എങ്ങനെയുണ്ട് മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് വാങ്ങോ ഞാൻ ഷൂ വാങ്ങിയില്ലേ ഷൂ വാങ്ങി അതെ അതെ പക്ഷെ മോളാണെങ്കിൽ 90% സാധനം വാങ്ങിയത് അല്ലേ ഏകദേശം എത്ര പേര് സാധനമായിട്ടോ വല്ല കഴിവ് കണക്കുണ്ടോ വരുമ്പോ ഞാൻ ടിക്കറ്റ് എടുത്ത് ഇനിയപ്പൊ ഡിഗ്രി അപ്പൊ കാണിച്ചെന്നില്ല അപ്പൊ ഞാൻ ഒറ്റ ഡിഗ്രി വെക്കിട്ട് ഇതുവരെ വളരെ വളരെ ശരിയാണ് ജമാ മസ്ജിദ് കൊച്ചി കല്ല് ഇനി എത്ര ടിക്കറ്റ് വേണോ കൊച്ചു കള്ള ഒരു ദിവസം കൊണ്ട് ഡൽഹിക്കാരനായി ടിക്കറ്റ് ഒക്കെ മെട്രോയിൽ ടിക്കറ്റ് എടുക്കാൻ പഠിച്ചു അത് കൗണ്ടറിൽ വരിക്കാണ്ട് ഇതൊക്കെ എന്താ രഹസ്യം ഇത് ഫീഡ് ചെയ്ത് വെച്ചതാന്ന് തോന്നണേ എല്ലാവർക്കും ഓരോന്ന് തരും ഒരു പപ്പക്ക് 3 മക്കളും തരും ബ്രോ 3 മക്കൾ മൂന്ന് മക്കൾ എങ്ങനെ എങ്ങനെ അതിനുള്ളിൽ വാതിൽ കൂട്ടേണ്ടി സ്ലോ മോഷൻ എല്ലാം കണ്ടിട്ട് അപ്പൊ എന്താ പറഞ്ഞു വന്നേനു രാത്രിയാണൊക്കെ നല്ല സുഖമുണ്ട് എല്ലാം നല്ല വൃത്തിയുണ്ട് നല്ല ഡൽഹി മെട്രോ ഏത് സ്ഥലം കണക്ടിവിറ്റി ഉണ്ട് അല്ലേ ആണോ എത്ര മാർക്ക് കൊടുക്കും 10 എത്ര മാർക്ക് കൊടുക്കും 10 10 കൊടുക്കാം നല്ല കംഫർട്ടബിൾ പോരെ നല്ല സ്ഥലം ഛോട്ടാ ഗ്ലാസ് 5 രൂപയെ ഗർമിയോ ഫോണും കാര്യങ്ങളും ഒക്കെ നോക്കാം ഇവിടുന്നാണ് നമ്മുടെ സ്ഥലം തുടങ്ങാൻ പോകുന്നത് നല്ല തിരക്കാണ് ഫോണൊക്കെ കൈയച്ച് പോയി പോയാ പോയി ഇല്ലടാ ശരിയല്ലേ ഷീർമല അവിടെ അവിടെ പോട്ടെ പോട്ടെ പേടിക്കണ്ട നിങ്ങക്ക് ഫ്രീ ഡൽഹി ഗൈഡ് ഉണ്ട് കൂടെ പോരാ ചെറുപ്പത്തിൽ നമ്മൾ എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്ന്
നമ്മളെ അപ്പ അതെന്താ നമ്മളെ ജമാ മസ്ജിദ്. അതെ അതെ അതെ, ടേസ്റ്റിയുണ്ട് ടേസ്റ്റിയുണ്ട്. വാ വാ വാ, അമ്മായിന്റെ ഒക്കെ വീട്ടിൽ വന്നമാതിരി ആ തെന്നോളി ഇഫ്രുവിന് വേണ്ട മാതിരി പറ്റിയ സ്ഥലം. ഇഫ്രുവിന് വേണ്ട സ്ഥലമാണ്. ഇതാണ് കാല ഗുലാബ് ജാമുൻ. ആ എന്നോട് തിന്നോളൂ, അങ്ങനെ തിന്നോളൂ, അങ്ങനെ തന്നെ ആ ആകട്ടെ. ആ ഹാ, ടർക്കി ടർക്കിഷ്. ഏയ് ഇന്നോടാ കളി, ഇതൊക്കെ എന്തെന്ന് വേണ്ടാന്ന് വെച്ചിട്ടാ. ഭയങ്കര മകരാണ് ഗുലാബ് ജാമു കഴിക്കാൻ. അതെ അതന്നെ അതന്നെ. ഇയാള് ഏത് വന്നാലും ആരും ഇരുത്താണ്. എന്നും ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നു പോയി വരിക്കും. ആ അതറിയോ. എങ്ങനെയുണ്ട് മോളെ? ഇവനൊരു മുഹബത് കാ ശർബത്ത് ഉണ്ടാക്കിയിട്ടില്ലേനോ? എങ്ങനെയുണ്ടായിരുന്നു അത്? തീരെ നമ്മളവിടെ ഭാസ്കരേട്ടൻ്റെ സർവത്ത് ഉണ്ട്, ഭയങ്കര ഫേമസ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എത്രയോ ആ സർവത്ത് അവ ഡൽഹിയിൽ ഫേമസ് ആയ സർവത്ത് ശർബത്ത് ഇതാണ്. ശർബത്തിന്റെ ശർബത്ത് മൊഹബത് കാ ശർബത്ത്. ജിലേബിക്കാരനെ ഐ ലവ് കുണ്ടാ. നമ്മൾ അസ്ലം ചിക്കൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റുമാലി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റുമാൽ ടവൽ. ആ അപ്പൊ ടവലിന്റെ റൊട്ടി. നമുക്ക് ഒരുപാട് സാധനം ട്രൈ ചെയ്യാം. എന്താ ഉള്ള പ്ലാൻ ഇന്നത്തെ? കുറച്ച് കുറച്ച് ട്രൈ ചെയ്യും. അസ്ലം ബട്ടർ ചിക്കൻ, അത് കഴിഞ്ഞിട്ട് നിഹാരി ചിക്കൻ, അത് കഴിഞ്ഞിട്ട് ഷീർമാല്, പിന്നെ റെഡ്ഡി ഫലൂദ, എന്താ പാട്? നല്ല ഫ്ലേവർ. അങ്ങനെ നാട്ടിലത്തെ ബട്ടർ ചിക്കൻ ആണത്. ബട്ടറി ബട്ടറി കൊണ്ടോ. ഇവൻ്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടില്ലപ്പാ. ഒരാ മസാലയും ബട്ടറും എല്ലാം കൂടി മിക്സ് ആകുമ്പോ ഒരു വേറെ തന്നെ. നാട്ടിൽ നിന്ന് വന്നവര് ആരെങ്കിലും വരാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം ചെയ്യാലോ. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും മസ്റ്റ്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അത്ര കണ്ടിങ്ങനെ നമ്മളെ വിളിച്ചു. അമ്മന്റെ കല്യാണം, അമ്മന്റെ ജ്യേഷ്ഠത്തിന്റെ മകന്റെ കല്യാണം ആയത് കൊണ്ട് അവൾക്ക് എല്ലാ നഷ്ടം തന്നെയാണ്. നഷ്ടം തീരാ നഷ്ടം. ഇത് നമ്മള് വരാൻ കുറച്ച് നേരത്തെ വൈകി പോയി. ഉച്ചക്ക് വന്നിട്ട് ഉച്ചക്ക് നിന്നിട്ട് രാത്രി ഒന്നിൽ ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ വടച്ച് വടിച്ചിട്ട് ഈ സാധനം ഞാൻ ഗൈസ്. ഒരു ക്വാർട്ടർ ബട്ടർ ചിക്കൻ, മൂന്ന് റൊമാലി റൊട്ടി, ആകെ നമുക്കായിട്ടുള്ളത് ടാക്സ് അടക്കം വെറും 224 രൂപ. നൈസ്, വളരെ ബജറ്റ് ഫ്രണ്ട്ലി കൂടി ആയിപ്പോ. ഇത്ര ബജറ്റ് ഫ്രണ്ട്ലി ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലപ്പ 224 നല്ലതല്ലേ? അച്ഛാ അച്ഛാ അച്ഛാ, എന്റെ അച്ഛനാണ്. അതെ, അഞ്ച് നല്ല വലിയ പീസ് ഉണ്ട്. ആ അതെ, നല്ല അടിപൊളി ഗ്രേവി ഉണ്ട്. അപ്പൊ എത്ര ചേച്ചി? 800 രൂപ ചേച്ചി. ഓരേ, അപ്പൊ 500 ആകട്ടെ. എന്നാ ഒരു താങ്ക്സ് പറഞ്ഞോ ചേട്ടാ. വയ്യ.
താങ്ക് യു അതല്ല ഈ ചായ കണ്ടിട്ട് ഓൻ ചോദിച്ചതാ ചായന്റെ കളർ കണ്ടിട്ടില്ലേ ഇതിന്റെ ഉള്ളിൽ എന്നാ പറഞ്ഞേ ഇതന്നെ ചായ അടിപൊളി എന്താ അടിപൊളി അത് സെറ്റ് ആട്ടോ കാശ്മീർ നല്ല എന്താ കൺസിസ്റ്റൻസി ഉണ്ടല്ലേ അതിന് കുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ അഭിപ്രായം പറയാം അടിപൊളി കൊള്ള ഈ പറഞ്ഞ ശരിയാട്ടോ കാശ്മീരിൽ പോലെ നമുക്ക് ഇത്ര നല്ല ചായ കിട്ടില്ല ഏക് ബന്ദ പീ രാ താ തോ ഉൻകോ ദേഖ് കേ ഹം ആ ഗയേ ഇധർ ഠീക് ഹൈ ഭയ്യാ ഇധർ 10 രൂപേ ജീ ജീ ആസി ബട സക്തി ഇല്ല നല്ല ചായ ആർ കൊടുക്കും അതാ മുഖ്യം സോറി തമിഴ് നഗോരി ടം ടം ടീ പോയിന്റ് ടം 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 ടീ പോയിന്റ് ർബത്തിന് ശേഷം അടുത്ത സാധനം മാംഗോ ഷർബത്ത് മാംഗോ ഷർബത്ത് അത് മാംഗോ ഷേക്ക് അല്ലേ ഷേക്ക് അല്ല ഇല്ല ബ്ലോഗിംഗ് സെഷൻ എങ്ങനെ ഷുഗർ ലെവൽ ഇപ്പൊ ലെവലാവും ഇതേ നമ്മളുടെ നെവർ എൻഡിങ് ഷോപ്പിംഗ് ഇപ്പോഴും തീരണില്ല കേട്ടോ ഇവരതും അത് നിറത്തോട്ട് നിൽക്കത്തുണ്ട് നല്ല അടിപൊളി ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ ആഹാ ഭയ്യാ ഈ വലി കിട്ടിയ കേരളം കേരളത്തിൽ അതിന് തുപ്പണ്ടെന്ന് പറഞ്ഞാലോ അവരോട് വല്ലാണ്ട് വല്ലാണ്ട് ഈ സബ് ക്യാ റേഞ്ച് കാ ഭയ്യാ ബാരാസോ 1200 രൂപയ്ക്കുള്ളതാണ് കേട്ടോ ഇത് അപ്പനെ പോലെ 850 ആ ഇത് 850 കേട്ടോ ഈ കറുപ്പ് കാണുന്നത് ഇത് 650 ആ ഗൈസ് പപ്പക്ക് മമ്മക്ക് വാങ്ങിയിട്ട് തീരുന്നില്ല ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ സാധനം വാങ്ങണം ഷാജഹാൻ താജ്മഹൽ പണിത മാതിരി പപ്പ കവർ കൊണ്ട് താജ്മഹൽ പണിയോ കേക്കുന്നില്ല പപ്പ ഭയങ്കര കോൺസെൻട്രേഷനിലാ ആർക്കാ പപ്പ ചോദിച്ചോക്ക് പപ്പ നോക്കാനാണെന്നറിയാലോ എന്തിനി മൗണ്ടം സാഗരം നിൽക്കിൽ കരയുവാ ഞങ്ങളിൽ കണ്ണുനീരില്ല നമ്മളെ കണ്ടില്ലേ അതാ കണ്ടില്ലേ എന്താ പെണ്ണുങ്ങളോട് ഇത്ര സ്നേഹമുള്ള മനുഷ്യനെ എവിടെ കിട്ടും അത് നമുക്ക് ഇവിടെ വന്നിട്ട് മാറ്റിക്കാം തൊട്ടടുത്തില്ല ട്രെയിൽ വന്നാ മതി ആ കണ്ടു പഠിക്ക് ഇതാ അയ്യക്കല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ കണ്ടു പഠിച്ചോ എന്താ നിങ്ങളോട് ആ ഹാജി ഷബ്രാത്തി നിഹാരി വാല ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം കഴിക്കാൻ പറ്റിയൊരു എന്താ ഒരു സംഭവമാണ് പോയോ നോക്കാം എന്താ അവിടെ ആണ് ഫൈനലി
വിർഷുവിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കാരണം നഹാരി കഴിക്കാൻ വെറും നഹാരല്ല നല്ലി നഹാരി നമ്മള് സാധാരണ എല്ല് പൊടിച്ചിട്ട് പറഞ്ഞ് ഊമ്പി കുടിക്കുന്ന ആ സാധനങ്ങൾ അതൊക്കെ പൊടിച്ച് ഈസി ആയിട്ട് ഇട്ടിരുന്നു നമ്മളൊന്ന് ടോസ് പോകും ആ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പണിയില്ലാണ്ട് ആ സാധനങ്ങൾ കൈയോട് കയ്യിലെടുക്ക അതെ ഇത് എപ്പൊ തുടങ്ങിയതാണോ നിങ്ങൾ ആദ്യം കഴിക്കുന്നത് തള്ളി അന്നിട്ട് തള്ള നാരങ്ങ പിയണം അതില്ല ആ നാരങ്ങ പിയണം പിന്നെ ഇത് ഇടണം ഈ മുളകാണ് ഒരു സ്പെഷ്യൽ മുളക വലിയ മുളകും ഇഞ്ചിയും ഉള്ള സംഭവമാണിത് ഇത് മുകളിലിടാ ആ ആയിട്ടില്ല ആയിട്ടില്ല എന്നിട്ട് നാരങ്ങ നല്ല പിഞ്ഞ് ആ എന്നിട്ട് ഒരു കൊയ അങ്ങോട്ട് കുഴയ്ക്കാം ഇങ്ങനെ എന്നിട്ട് നല്ല കൊഴ കുഴച്ചിട്ട് ആ കണ്ടില്ലേ ഇങ്ങനെ അലിയും ഇത് അല്ലേ അത് കണ്ടില്ലേ 12 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള സംഭവമാണിത് മുഗളായി ഫുഡ് അതിങ്ങനെ കഴിക്കും ഇത് ഇങ്ങനെ ഇട്ട് നല്ലി കൂട്ടി കഴിക്കും നല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ലി എന്താ അറിയോ മജല്ലേ മജ ആ അതാണിത് പൊങ്കാലിന്റെ കിടന്ന് കിട്ടുന്ന മജ അല്ലേ ആ മജ നല്ല രീതിയിൽ കൊഴച്ചാക്കി തന്നിട്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ട് 1957 തുടങ്ങിയ സംഭവം അപ്പൊ എത്ര കൊല്ലം ഇല്ല മാക്സ് വലിയ പുലി പിന്നെ മാക്സ് പഠിക്കാം അല്ല എന്നാലും 1977 കൊല്ലായിട്ട് ക്ലോസ് പോകാം ആ നല്ലി നോക്ക് ആ അതെ നല്ല സോഫ്റ്റ് ആൻഡ് ബട്ടറി അങ്ങനെ ഗായ്സ് ഇതും പപ്പ നേരത്തെ പപ്പ പഠിച്ചത് നമ്മൾ ഐക്കോണിക് സ്ഥലങ്ങളിൽ മാത്രമാണ് വരുന്നത് ഇത് കഴിച്ചു നോക്കി ഇതെങ്ങനെ ഉണ്ടെന്ന് ആ റെസ്ക് എന്നാ കഴിച്ചു നോക്കി ഇതിന്റെ വ്യത്യാസം ഉണ്ടോന്ന് എന്താ വ്യത്യാസം ഉണ്ടോ ഇത് കഴിച്ചു നോക്ക് ട്രീ ഫ്ലേവർ വരുന്നുണ്ടോ നോക്കി നോക്ക് ഇവിടുത്തെ പപ്പ ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നര നമ്മളെത്ര കഴിഞ്ഞ 1.5 കിലോ 1.5 കിലോ അതെ ആകെ കിലോന് 140 ഉള്ളൂ ബട്ടറിയും ക്രിസ്പി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്ന ആദ്യം അത് പാലിലൊക്കെ ചായയില് മുക്കി കൊടുക്കാൻ ബെസ്റ്റ് അല്ലേ അത്രയും കടിച്ചപ്പോൾ തന്നെ അങ്ങനെ പൊടിഞ്ഞു പോകില്ലല്ലോ ആ കണ്ടില്ലേ ഇവരെല്ലാവരും തിരക്കാണ് ഇത് ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഇവരിങ്ങനെ ബേക്ക് ചെയ്തിടാ ചെയ്യാണെന്നുണ്ട് ഡൽഹി റസ്ക് ഡൽഹി റസ്ക് രണ്ടാലും റസ്ക് ആണെങ്കിൽ ടോട്ടൽ എത്ര കിലോ റസ്ക് വാങ്ങി നമ്മള് ടോട്ടൽ നോക്കട്ടെ റസ്ക് നോക്കട്ടെ രണ്ടും എത്ര വാങ്ങിയാ ഒരു റസ്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചു അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ ഒന്നൊന്ന് റസ്ക് വെച്ച് തന്നു അപ്പൊ അവര് പൈസ വെച്ചു ഒന്നല്ല വാങ്ങിയത് ഇയൻ എത്ര കിലോ അതന്നെ 2 കിലോ നമ്മളത് 1.5 കിലോ ആ 3.5 കിലോ റസ്കാണ് നമ്മള് വാങ്ങിയത് അതെന്താ അടുത്ത പരിപാടി എന്താണ് നമ്മൾ ഇഫ്രാണ് നമ്മുടെ ക്യാപ്റ്റൻ അടുത്ത പരിപാടി ഞാൻ മിക്കവാറും ഛർദ്ദിക്കാനുള്ള ലെവലിൽ ഇവിടെ വരെ തിന്നിട്ടുണ്ട് ഇവിടെ വരെ ആരോഗ്യത്തോടെ കിട്ടിയാൽ ഞാൻ വീണ്ടും ഓക്കെ അതെ ഒരു നോട്ടുമാല എല്ലാരും കൈയടിക്കും കൈയടിക്ക സുഹൃത്തുക്കളെ കൈയടിക്കോ സാർ 5000 രൂപ മുതലാ 5000 രൂപ മുതലാ അതെ അതെ 100 രൂപ കട്ട് ചെയ്ത ആള് എടാ ഈ സംഭവം എനിക്ക് ഇഷ്ടമായി പക്ഷെ പ്യൂമല്ല പമ്പ പമ്പ പക്ഷെ മനസ്സിലാവില്ല ഇത് പമ്പ നൂറ്റും പമ്പ എല്ലാടാ എനിക്ക് 180 രൂപക്ക് 180 രൂപ പമ്പല്ലാണ്ട് കനവിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണു നീരില്ല അതിന്റെ പാർട്ടി 2 ആ പോയോ എവിടെ നായകൻ നായകൻ സ്ലോ കുറച്ച് സ്ലോ ആണ് എന്താ കുടിക്കാൻ പോകുന്നത് നശിപ്പിച്ചാ ഞാൻ ആ റൂഫ്സോട് ആരെങ്കിലും പറഞ്ഞു പോയി ഛർദിക്കാൻ തരണ മോളെ ഇതുവരെ കുടിച്ച പെട്ടെന്ന് ഛർദിക്കാൻ അങ്ങണ്ട് വലിയ റൂഫ്സോട്ട് അതിന്റെ ഫ്ലേവർ ആയിക്കഴിഞ്ഞു
ഈ വൈക്കായിട്ട് നമ്മൾ വന്നത്. വന്നപ്പോ ഇവിടെ മൊത്തം ആളുകളായിരുന്നു, ഇപ്പൊ ഇവിടെ ആരുമില്ല. അപ്പൊ പരിപാടികൾ കഴിഞ്ഞില്ലേ? പന്ത്രണ്ട് മണി എല്ലാം കാലിയായി. നമ്മള് വന്നതൊക്കെ ഇപ്പൊ കാലിയായി. ജമാ മസ്ജിദ് അതാ ദൂരത്ത് നമുക്ക് ജമാ മസ്ജിദ് കാണാം. അതെ, നമ്മള് നമ്മള് റൂമിലേക്ക് പോവാണ് ഇൻഷാല്ലാ. നാളെ രാവിലെ നമ്മള് ബൈ ബൈ. ആയില്ലല്ലോ സുരോ, ഇപ്പഴേ ചാട്ടൊക്കെ പറയാൻ തുടങ്ങി. ചിരിക്കടാ 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 എടാ ചിരിക്കടാ. ഓൻ ചായ വാങ്ങി കൊടുക്കേണ്ട കാര്യം പിണങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ ഏതായാലും സന്തോഷം. ആ കാണാൻ പറ്റാം, നല്ല രീതിയിൽ യാത്ര ചെയ്തിട്ട് ആ വീട്ടിൽ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ആ ഡൽഹിയും കാശ്മീരൊക്കെ ഫുൾ പവർ അല്ലേനോ. ഏ ആ എന്നാ ഞാൻ പോട്ടെ. വണ്ടി പോകാൻ മണി ആണോ? ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ആ ആഹാ, കാലങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടൽ. അതും ഫുൾ ഓൺ പവറും ഫുൾ ഓൺ ഫണ്ടും ആയിരുന്നു. എവിടെ കൂടെ നമുക്ക് എന്തിനാണ്? ആ എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയെന്ന് പറയാം. അതെ, അപ്പം വീണ്ടും ഇങ്ങനത്തെ കണ്ടുമുട്ടലും യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് വീഡിയോ കണ്ടപ്പോൾ എന്നൊക്കെ നമുക്ക് കമൻസിൽ അറിയിക്കാം.